ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചായക്കട എന്നൊക്കെ നമ്മൾ കഴിക്കാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടംപൊരി അഥവാ കായപ്പം, അല്ലെങ്കിൽ സ്വീറ്റ് ബോണ്ട. പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഇതിനെ പറയാറുള്ളത്. എന്തായാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരുപാട് പേര് പറയാറുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു, ഇത് വിണ്ട് കീറുന്നു എന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നും വിണ്ട് കീറാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉണ്ടംപൊരി തീരെ പൊട്ടിപ്പോകത്തില്ല, അതേസമയം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾക്ക് നോക്കാം പൊട്ടിപ്പോകാത്ത രീതിയിൽ ഉണ്ടംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് എല്ലാം ഞാനിവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് നമുക്ക് ശർക്കര വെച്ചിട്ടും ഉണ്ടാക്കാം, പഞ്ചസാര വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ഇപ്പം പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അര കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്, മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 ഏലക്കയും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അരക്കപ്പ് പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് മൈസൂർ പഴമാണ്. 4 മൈസൂർ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടംപൊരിക്ക് മധുരം കുറവ് മതി എന്നുള്ളവരാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്താലും മതി. ഇപ്പോൾ ദാ പഞ്ചസാരയെല്ലാം നല്ലപോലെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത മൈസൂർ പഴം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലെ എല്ലാം കൂടെ കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ജാറ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ചെറിയ ജാർ എടുത്തത്. മൈസൂർ പഴം എടുക്കുന്നതാണ് ഉണ്ടംപൊരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ദാ നമ്മൾ അരിഞ്ഞു വെച്ച പഴമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഈ പഴത്തിൻ്റെ തരി ചെറുതായിട്ട് കടിക്കാൻ കിട്ടണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവി ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാർ ആയതുകൊണ്ട് കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ 1/4 കപ്പ് തേങ്ങ ചിരവി ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നമ്മൾ കപ്പിൻ്റെ മുകളിൽ ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് അളവ് കിട്ടും. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിനകത്ത് ജീരകം ഇട്ട് കൊടുക്കുന്നത് ഒന്നുകൂടി ടേസ്റ്റാണ്. ഇനി നമ്മുടെ ഉണ്ടംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിട്ട് കൊടുത്തതുകൊണ്ട് ഉണ്ടംപൊരിയുടെ ടേസ്റ്റ് ഒന്നും മാറിപ്പോവില്ല. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ഉണ്ടംപൊരി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ ഉണ്ടംപൊരി വിണ്ട് കയറും. ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ആയി കിട്ടുക. ഇപ്പോൾ ദാ ഞാനിതിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ കൈവച്ച് ഇളക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണ് ആദ്യം ഇളക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് വിസ്ക് മാറ്റാം. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോഴാണ് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുക. കുറച്ചധികം നേരം ഇത് കൈ വെച്ച് കുഴച്ചെടുക്കണം. ഇനി നമ്മൾക്ക് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. നമ്മൾ പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളമായിരിക്കും വേണ്ടി വരിക. അത് കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരിക്കലും 1/2 കപ്പിനേക്കാളും കൂടുതൽ വേണ്ടി വരത്തില്ല, ചിലപ്പോൾ 1/2 കപ്പിനേക്കാളും കുറവായിരിക്കും വേണ്ടി വരിക. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പമൊക്കെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പാകത്തിലാണ് നമ്മൾക്കിത് കുഴച്ചെടുക്കേണ്ടത്. അതേസമയം ഒരുപാട് ലൂസായി പോകരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. ഇത്രയും ലൂസായിട്ടാണ് നമ്മളുടെ മാവ് ഇരിക്കേണ്ടത്. അതേസമയം ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇത് കുറച്ച് സമയം ഇതേപോലെയൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് സമയം കുഴയ്ക്കുമ്പോഴാണ് ഉണ്ടംപൊരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ദാ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും അടച്ചു വയ്ക്കുക. 1 മണിക്കൂറൊക്കെ അടച്ചു വെച്ചാൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ ദാ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കുഴച്ചു വയ്ക്കാം. 2 മണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കുറച്ച് സമയം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കയ്യിൽ നല്ലപോലെ ഒട്ടുന്ന പോലെയൊക്കെ തോന്നും, അത് കുഴപ്പമില്ല, നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഈ 2ാമത്തെ പ്രാവശ്യം നമ്മൾ കുഴക്കുന്നതിന് മുന്നേയായിട്ട് തന്നെ അടുപ്പിൽ ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എണ്ണ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മളിത് ഓരോ ഉരുളകളാക്കുക. കയ്യിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് നമ്മൾ ഉരുട്ടിയാൽ തീരെ ഒട്ടിപ്പിടിക്കില്ല.
രണ്ട് കയ്യിൽ വെള്ളം തേച്ചിട്ട് നമ്മൾ കുരുട്ടി കൊടുക്കാം. എല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരേ വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ എണ്ണ വെച്ചത് നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഷേപ്പൊക്കെ ഒന്ന് മാറും, അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇളക്കി വരുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും. എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണ്ടംപുരിയൊക്കെ വെണ്ടുകയറാൻ ചാൻസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടംപുരി കുറച്ചൊന്ന് പൊങ്ങി വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾക്ക് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നല്ല ഷേപ്പായിട്ട് കിട്ടുക. പിന്നെ ഇത് ഇതേപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല പോലെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം നല്ലപോലെ മുരിഞ്ഞു വരും, ഉൾഭാഗം വെന്ത് കാണത്തില്ല. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഇതിൻ്റെ ഷേപ്പ് നല്ല പോലെ ഉരുണ്ട് വരും. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചത്. ഈ ഉണ്ടംപൊരിയുടെ കളറ് മാറി വരുന്നവരെ നമുക്ക് ഈ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുക. ഇപ്പോൾ അത് നല്ലപോലെ മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കളറ് മാറാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ എടുത്ത് മാറ്റാം. ഞാനിവിടെ കുറച്ചധികം വലുപ്പത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തത്. കുറച്ചുകൂടി ചെറിയ വലുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഉണ്ടംപൊരിയൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ എടുത്ത് മാറ്റാം. ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 8-9 ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ ട്രിപ്പെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യുക. അതായത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ചൂടായിട്ടിരിക്കണം. പിന്നെ ഇത് പൊങ്ങി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചൂട് നല്ലപോലെ കുറയ്ക്കുക. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ആ പെട്ടെന്ന് തന്നെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇളക്കാനും തുടങ്ങാം. അപ്പോൾ ഇത് നല്ല ഷേപ്പായിട്ട് ഉരുണ്ട് കിട്ടും. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല. തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോഴാണ് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത ട്രിപ്പും കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കാണും. അതാണ് നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കാൻ പറഞ്ഞത്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഇതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരെ വിള്ളൽ വരാത്ത ഉണ്ടംപൊരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഷേപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ തീരെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. നമ്മളിത് എണ്ണയിലിടുമ്പോൾ അധികം ഷേപ്പായിരുന്നില്ല. പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇതേപോലെ നല്ല ഷേപ്പായിട്ട് വരിക. ഇനി ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി അത് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഉണ്ടംപൊരി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.